हाय फ्रेंड्स एल्लार्क्कुम साज किचन स्वागतम इन्नत्ते एन्टे रेसिपी कर्क्किडंगन स्पेशल आणे कर्क्किडंगन स्पेशल मुदिर पुळिंगत मुदिर पुळिंगत कळिक्कुम्बोळ नमुक्क कुतिरेयुटे शक्ति किट्टुमेन्नाण पण्डुळ्ळ आळ्क्कारोक्के पर्यन्नत नमुक्क नोक्कियालो इत कळिच्चाल एंगने उंडावुन्नल्ले ഞാൻ ഇതിന്റെ കൂടെ ചൂട് നല്ല ചൂട് കട്ടൻ ചായ കഴിക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയാ ട്ടോ അടിപൊളി മഴയാ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റ നല്ലൊരു വിഭവമാണ് ഇത് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടാവും ട്ടോ കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫുഡ് തന്നെ ട്ടോ ഇത് ഓക്കേ ഇത് ഭംഗിയാ കാണാൻ തന്നെ തേങ്ങയും ശർക്കരയും ഏലക്കായും ഒക്കെ ചേർത്ത ഒരു അടിപൊളി വിഭവം തന്നെ ട്ടോ അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ अब या साधन वेन एणचर नमुक वीडियो कम ऑन लेट्स गो कर्क्किडंगन स्पेशल मुदिर पुळुंगान साधन वे नमुक नोकियालो फस्ट वे मुदिर तेल वीटलो मुदिर इत नमुक नाई वरते वरती शेष वेवीच या कप मुदिर ഇതൊരു 200 ഗ്രാം ഉണ്ടാവും പിന്നെ വേണ്ട ശർക്കര മൂന്നാണി ശർക്കര എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കുറച്ച് മതിയെങ്കിൽ രണ്ട് എടുക്കാം ഇനി കൂടുതൽ വേണമെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ എടുക്കുക കേട്ടോ അതേപോലെ മുതിരയുടെ അളവ് നിങ്ങൾ വീട്ടിൽ എത്ര ആളുണ്ടെന്നനുസരിച്ച് അതിനനുസരിച്ച് കൂട്ടുകയോ എടുക്കുക കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു പിടി തേങ്ങ ചെറുക്കിയത് ചില ഒരു ഒരു മുറി ഉണ്ട് കേട്ടോ ഒരു മുറി തേങ്ങ ചെറുക്കിയത് പിന്നെ ഒരു നുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മള് ഫസ്റ്റ് ഈ മുതിര ഇങ്ങനെ വറുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കണം കുതിർത്ത ശേഷം കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ അടിച്ച് വേവിച്ചെടുക്കണം നന്നായി വേവിച്ചെടുക്കണം അതിനു ശേഷം നമ്മൾ ശർക്കര ഉരുക്കി ചേർക്കുന്നതും തേങ്ങ ചിരകിടുന്നതും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയ ഫുഡാണ് മുതിര കഴിച്ചാൽ നമുക്ക് കുതിരയുടെ ശക്തി ഉണ്ടാവുന്നൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട് മുതിര മുതിരപ്പുഴുക്ക് മുതിര തോരനും മുതിര കറി വെച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ ചോറിൻ്റെ കൂടെ മുതിര കറി ആയിരിക്കും ഉണ്ടാവുക പിന്നെ വൈകുന്നേരം മുതിര പുഴുങ്ങിയതും ചായയും പിന്നെ മുതിര തോരൻ വെക്കും എല്ലാം നല്ല ഹെൽത്തി ആട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് ഈ കർക്കിടക മാസത്തിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഫസ്റ്റ് ഞാനിപ്പോൾ മുതിര വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് 200 ഗ്രാം മുതിര ഇട്ട് കൊടുക്കുന്നു ഇത് നന്നായി നമുക്ക് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കണം തീ കൂട്ടി വെക്കല്ലേ പെട്ടെന്ന് കരിഞ്ഞുപോകും ചെറിയ തീയിൽ അറിയാലോ ഇതിങ്ങനൊരു ഈ ചീനച്ചട്ടി കിടന്നൊരു ഒച്ച വരുത്തിനിങ്ങനെ അപ്പോൾ നമുക്ക് വറുത്തുനിന്ന് ഉറപ്പുവരുത്താം ചെറിയൊരു കറുപ്പ് കളറുണ്ടാവും കൂടുതൽ കരിഞ്ഞു പോകരുത് അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം അതുവരെ ഞാനൊന്ന് വറക്കട്ടെ വറുക്കുന്ന മുഴുവൻ കാണിച്ച് നമ്മൾ വീഡിയോ ലെങ്തി ആയിപ്പോൾ അതുകൊണ്ട് ഞാൻ വറുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ നമ്മൾ മുതിര ഇപ്പോൾ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഇതാ ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ വറവ് നിർത്തി വെക്കാം റെഡിയായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ചൂടാറിയ ശേഷം കുറച്ച് സമയം ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം കുതിർത്താതെ ഉണ്ടാക്കുക കുക്കറിലാണെങ്കിൽ ഞാനിപ്പോൾ കുതിർത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനത് ഓഫ് ചെയ്യാണ് ഗ്യാസ് ചൂടാറാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ മുതിരയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് വറുത്തതിൻ്റെ ഇപ്പം ഞാൻ എന്താ ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഞാനിപ്പോൾ 1 മണിക്കൂറെങ്കിലും വെക്കാൻ വിചാരിക്കുക ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെച്ച ശേഷം കുക്കറിൽ ഒരു 5-6 വിസിലടിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇത് വേവിച്ചെടുക്കാം കുതിർക്കണമെന്നും അതുപോലെ തന്നെ മുതിര വറുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ പച്ചക്കും വേവിക്കാം പക്ഷേ വറുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലൊരു സ്വാദായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തിട്ട് വെള്ളത്തിലൊക്കെ കുതിർത്തി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുതിർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം കഴുകി വാരിയെടുത്ത് കുക്കറിലേക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണ് പടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ കുക്കറടിച്ച് ചുരുങ്ങിയതൊരു 6 വിസിലെങ്കിലും വരണം കേട്ടോ അതിൽ കൂടിയാൽ കുഴപ്പമില്ല 6 വിസിലിന് ഏതൊന്ന് വേവിച്ചെടുക്കട്ടെ വേവിച്ചതിന് ശേഷം നമുക്ക് ശർക്കര കുറുക്കി ചേർക്കാം നമ്മുടെ മുതിര ഇപ്പോൾ
ഒരു 10 വിസിലൊക്കെ വന്നിട്ടുണ്ട്. 6 വിസിൽ കൊണ്ട് വന്നിട്ടില്ലേന്ന്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വെച്ച് 10 വിസിൽ വെർത്തിട്ടുണ്ട്. ഇപ്പോ വന്നിട്ടാ നമുക്ക് തുറന്നു നോക്കാം. ആ ഇപ്പോ വെള്ളൊക്കെ വറ്റി നന്നായി വെന്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണം. നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി ഞാൻ ആ മൂന്നാണ് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഇപ്പം ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അത് മധുരം ഇപ്പം കറക്റ്റാണ്, പാകത്തിന് മധുരമുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാനിത് ഏലക്കായും നല്ല ജീരകവും കുറച്ച് പഞ്ചസാര കൂട്ടി മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്താണ്. അല്ലെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞ് കിട്ടൂല. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ എടുത്തു വെച്ച ഒരു മുറി തേങ്ങ ചിരകിയത് അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. പിന്നെ ഇതാ ഒരു നുള്ളി ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു നുള്ളി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉണക്കി കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയിട്ട് ആ ശർക്കരയുടെ പാനിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് കുറച്ചൊന്ന് നമ്മളത് മുതിര പുഴുങ്ങിയതല്ലേ, പായസമല്ലേ, അപ്പോൾ അത്രയും വെള്ളം വേണ്ട. അപ്പം നിങ്ങൾ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പം ഞാനതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ മുതിരപ്പുഴുക്ക് റെഡിയാകും. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒന്ന് വറ്റി വരട്ടെ. ഗ്യാസ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പം അത് വെള്ളം തനിയെ വറ്റി കിട്ടും. അത് നമ്മൾ ആവി പറക്കുന്ന നല്ല ചൂടുള്ള മുതിരപ്പുഴുക്കൂടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. എന്താ ലുക്ക് കാണാൻ തന്നെ. നല്ല സ്മെല്ലും കിട്ടുമോ. നല്ല ജീരകം, ഏലക്കായും തേങ്ങയൊക്കെ ചേർത്തപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് കാണാം, കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം നമ്മളെ ഹെൽത്തിയും ടേസ്റ്റിയുമായ അടിപൊളി കറക്കിടങ്ങ സ്പെഷ്യൽ മുതിര പുഴുങ്ങിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് എന്താ ഒരു ലുക്ക് കാണാൻ തന്നെ. എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ. ഞാൻ പെട്ടെന്ന് തന്നെ ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. Thank you.